വെൽക്കം ടു റഹീസ് വേൾഡ്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പീസ് മസാലയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് പനീറാണ്. പിന്നെ ഒരു 1/2 കപ്പ് ബീൻസ്, ഉണങ്ങിയ പട്ടാണിയാണ് ഇത്. ഞാൻ ഇതിന് പകരമായിട്ട് ഫ്രഷ് ഗ്രീൻ പീസ് എടുക്കാവുന്നതാണ്. ഗ്രീൻ പീസിന് പകരമായിട്ട് മിക്കവാറും ഞാൻ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. ആദ്യം തന്നെ നമ്മൾക്കൊരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 6 കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്കൊരു 5 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റഫായി കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കിത് അരച്ച് ഒരു പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് വേവുന്നതിന് വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മളുടെ തക്കാളി നന്നായിട്ട് തന്നെ വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ തക്കാളി മിക്സ് നന്നായിട്ട് തന്നെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇവിടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പനീർ പീസ് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, നമ്മുടെ സാധാ ജീരകം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് 3 കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഫ്ലെയിം കുറച്ച് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളുടെ ഈ മസാല വഴറ്റുന്ന കളറാണ് നമ്മുടെ കറിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ പൊടികളെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഡാർക്ക് കളറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മളുടെ കറിയിൽ ചെറുതായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്, ഹോം മെയ്ഡ് തൈരും കൂടെയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമ്മളുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വയ്ക്കാനായിട്ട്.
ഇപ്പോൾ നമ്മളുടെ പനീർ മട്ടർ മസാല അഥവാ പനീർ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടെ നമുക്ക് തൂവിക്കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ പനീർ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മളുടെ പനീർ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പനീർ മട്ടർ മസാലയാണ്. പനീർ പീസ് മസാല ഇത് നമ്മൾക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടോടുകൂടെ തന്നെ ഒരു അല്പം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നമുക്ക് ഇത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് റൊട്ടി, നാണ്, പൊറോട്ട പിന്നെ അതുപോലെ തന്നെ റൈസിനും കൂടെ ചേർത്തി കഴിക്കാൻ നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇതിലിട്ടിരിക്കുന്ന പനീർ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത പനീറാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ താങ്ക് യു.